ശത്രു കൂട്ടുകാരനാകുന്നു. ശൗൽ ദൈവവിശ്വാസിയായ ഒരു ആളായിരുന്നു, ഒരു പരീശനായിരുന്നു. പക്ഷേ ആരൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നു അവരെല്ലാം ഒരു കള്ളം പറഞ്ഞ് എല്ലായിടവും എത്തിക്കുകയാണെന്ന് പൗലോസ് വിചാരിച്ചു. അതുമല്ല, അവരെ എല്ലാം ജയിലിൽ അടയ്ക്കണമെന്നും കൊല്ലണമെന്നും വരെ അദ്ദേഹം കരുതി. യേശുവിന്റെ അനുയായികളെ അറസ്റ്റ് ചെയ്യാൻ ശൗൽ ഡമസ്കോസിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു തെളിച്ചമുള്ള പ്രകാശം അയാളുടെ ചുറ്റിനുമുണ്ടായി. അയാൾ താഴെ വീണു. ഒരു ശബ്ദം ചോദിച്ചു, ശൗലേ, നീ എന്നോട് എന്തിനാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? കർത്താവേ, അങ്ങ് ആരാണ്? ശൗൽ ചോദിച്ചു. അപ്പോൾ ആ ശബ്ദം പറഞ്ഞു, നീ ആരെയാണോ ഉപദ്രവിക്കണം എന്ന് വിചാരിക്കുന്നത്, ആ യേശുവാണ് ഞാൻ. ദമസ്കോസിലേക്ക് പോകൂ. എന്ത് ചെയ്യണമെന്ന് നീ അവിടെ ചെല്ലുമ്പോൾ അറിയും. ശൗൽ എഴുന്നേറ്റു. പക്ഷേ അവൻ അന്ധനായി മാറി. കൂട്ടുകാർ അവനെ ദമസ്കോസിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ശൗൽ 3 ദിവസം അവിടെ കാത്തിരുന്നു. അവന് കഴിക്കാനോ കുടിക്കാനോ ഒന്നുമില്ല. അതേസമയം ഒരു ദർശനത്തിൽ ദമസ്കോസിലെ തന്റെ അനുയായികളിൽ ഒരാളായ അനന്യാസിന് യേശു പ്രത്യക്ഷപ്പെട്ടു. യേശു അവനോട്, ശൗലിന്റെ അടുക്കൽ പോയി അവന് കാഴ്ച ശക്തി വീണ്ടും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ശൗൽ അങ്ങയുടെ അനുയായികളെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളല്ലേ? അനന്യാസ് ഉറച്ചുകൊണ്ട് പറഞ്ഞു. യേശു പറഞ്ഞു, എനിക്കറിയാം, എന്നാൽ എന്നെ കുറിച്ച് ലോകം മുഴുവനും ആളുകളോട് പറയാൻ ശൗലിനെ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനന്യാസ് ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾക്ക് വീണ്ടും കാഴ്ച കിട്ടാനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടാനുമാണ് യേശു എന്നെ അയച്ചത്, അവൻ പറഞ്ഞു. ശൗലിന് വീണ്ടും കാഴ്ച ലഭിച്ചു. പിന്നെ അവൻ സ്നാനമേറ്റു. യേശുവിന്റെ അനുഗാമികളെ വേദനിപ്പിച്ച ഒരാളായിരുന്നു ശൗൽ. പക്ഷെ എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു സഭാ നേതാവായി യേശു ശൗലിനെ മാറ്റി. അതുകൊണ്ട് അവൻ സ്വന്തം പേരുപോലും പൗലോസ് എന്നാക്കി മാറ്റി.